യുഡിഎഫ് വിപുലീകരണത്തിന്റെ മുന്നണിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ്. എൽഡിഎഫിലെ അതൃപ്തരാരെന്ന് കേരള കോൺഗ്രസിന് അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കെപിസി വ്യക്തമാക്കും. തൽക്കാലം അനാവശ്യ ചർച്ചകൾക്കില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. മനീഷ് മഹിബാൽ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, സർവാത്മന സ്വാഗതം ചെയ്യുകയായിരുന്നു നേരത്തെ ലീഗ്. മാത്രമല്ല CPM ഒഴികെ എല്ലാ കക്ഷികളെയും സ്വാഗതം ചെയ്യുന്നു എന്ന് കടത്തി പറയുന്നുണ്ടല്ലേ. എന്തായാലും കേരള കോൺഗ്രസിന് തൽക്കാലം അത്രയൊരു ഒരു തുറന്ന മനസ്സ് ഈ കാര്യത്തിലില്ല അല്ലേ മനീഷ്? ഹാഷ്മി, തീർച്ചയായും. അതായത് ചിന്തൻ ശിബിരത്തിലെ രാഷ്ട്രീയ പ്രമേയത്തിന് ശേഷമാണ് ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ചയാകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് UDFൽ തന്നെയാണ്. കാരണം UDFിൽ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം മുന്നണി വിപുലീകരണത്തിനെ സംബന്ധിച്ച് ചിന്തൻ ശിബിരത്തിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതികരണം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള മോൻസ് ജോസഫ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ആരാണ് LDFിലെ അസംതൃപ്തർ എന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല. ഇത്തരത്തിലുള്ള തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ച എന്താണെങ്കിലും UDF മുന്നണിയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത് KPCCയുടെ തീരുമാനമായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എന്താണെങ്കിലും പറയുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു കേരള കോൺഗ്രസ് പിളർന്നൊരു സാഹചര്യം ഉണ്ടായത്. കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി ടേംസ് പ്രകാരം മാറിക്കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് കേരള കോൺഗ്രസ് ജോസഫും MMഉം പിളർന്നൊരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് സ്റ്റീഫൻ ജോർജ് പറയുന്നത് ഇത് മലർപ്പടി ക്കാരൻ്റെ അതായത് കേരള കോൺഗ്രസ് MMന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സ്റ്റീഫൻ ജോർജ് അവരുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നത് LDFൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിൽ തങ്ങൾക്കില്ല. തങ്ങളുടെ ശക്തി ഇപ്പോഴെങ്കിലും UDF മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ്റെ ഇപ്പോഴത്തെ പരാമർശം അത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ചിന്തൻ ശിബിരത്തിലെ രാഷ്ട്രീയ പ്രമേയം അത് കേരള കോൺഗ്രസ് MLലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും അവതരിപ്പിച്ചു എന്നുള്ളതാണോ പ്രശ്നം, അതോ മുന്നണി വിപുലീകരണത്തിനോടേ താല്പര്യമില്ല എന്നതാണോ പ്രശ്നം? ഹാഷ്മി, അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതായത് എല്ലാം ഈ ജോസഫ് വിഭാഗത്തിൻ്റെ ശക്തി മധ്യകേരളത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വലിയ ചർച്ച അല്ലെങ്കിൽ മുന്നണിയിൽ അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് MMനെ വീണ്ടും മുന്നണിയിലേക്ക് എടുക്കാനുള്ള ചില ചർച്ചകൾ ഒരു കാരണവശാലും കേരള കോൺഗ്രസ് MM അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അതിന് മുൻപായി തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല. അത് നടന്നാൽ തന്നെ തങ്ങൾ നാളെ അത് എതിർക്കും എന്നുള്ള സൂചന കൂടി എന്താണെങ്കിലും പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ LDFൽ നിലവിൽ ആരാണ് അസംതൃപ്തരെന്ന് തങ്ങൾക്കറിയില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന. ഹാഷ്മി, എസ്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് MMന്റെ വരവ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ആ ഒരു മുഴുവൻ മുൻപേ ഏർ എന്നറിയില്ല. എന്തായാലും മുന്നണി വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അത്ര താല്പര്യമില്ല എന്നാണ് മോൻസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.